ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഈ വീഡിയോ ഭാഗത്തിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഓൺലൈനായിട്ട് എങ്ങനെ നമുക്ക് പാൻ കാർഡിനായിട്ട് സ്വന്തം അപ്ലൈ ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൽ എ ടു സെഡ് കാര്യങ്ങളും ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ്. നമുക്ക് ഫിസിക്കലായിട്ട് ഡോക്യുമെൻറ്റ്സ് ഫോർവേഡ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇതിൽ മെയിനായിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ആധാറായിട്ട് മൊബൈൽ നമ്പർ ലിങ്ക്ഡ് ആയിരിക്കണം എന്നുള്ള കണ്ടീഷനാണ്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ രീതി ഉപയോഗിച്ചുകൊണ്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് NSDL എന്ന് പറയുന്ന സൈറ്റാണ്. അപ്പോൾ നിങ്ങൾ ബ്രൗസറിലോട്ട് വന്നിട്ട് NSDL പാൻ കാർഡ് അപ്ലൈ എന്ന് സെർച്ച് ചെയ്യുക. ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ NSDL എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസിലോട്ടാണ് വരുന്നത്. ഇവിടെ അപ്ലൈ ഓൺലൈൻ എന്ന് പറയുന്ന ഭാഗത്തോട്ട് ഇടുക. അതിനുശേഷം ആപ്ലിക്കേഷൻ ടൈപ്പ് എന്നുള്ളത് ന്യൂ ഇന്ത്യൻ സിറ്റിസൺ എന്നുള്ളത് കൊടുക്കുക. കാറ്റഗറി ഇൻഡിവിജ്വൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ വരുന്നത് ആപ്ലിക്കൻ്റ് ഇൻഫോർമേഷൻസ് ആണ് കൊടുക്കേണ്ടത്. ആപ്ലിക്കൻ്റിൻ്റെ ഇൻഫോർമേഷൻസ് കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളുടെ ടൈറ്റിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. മെയിൽ ആണ് എന്നുണ്ടെങ്കിൽ ശ്രീ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഫീമെയിൽ ആണ് എന്നുണ്ടെങ്കിൽ ശ്രീമതി, കുമാരി എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് നെയിം കൊടുക്കേണ്ട ഭാഗമാണ് വരുന്നത്. അതവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് പറയാനുണ്ട്. അതിനുശേഷം നിങ്ങൾ ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഒരു ജിമെയിൽ ഐ ഡി എൻ്റർ ചെയ്ത് കൊടുക്കണം. മൊബൈൽ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. ജിമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും നിങ്ങൾ ഉപയോഗിക്കുന്നത് തന്നെ കൊടുക്കുക. ഈ രണ്ട് ജിമെയിൽ ഐ ഡിയും മൊബൈൽ നമ്പറും തന്നെ ആയിരിക്കും നിങ്ങളുടെ പാൻ കാർഡായിട്ട് ലിങ്ക് ആവുക. ഡേറ്റ് ഓഫ് ബർത്തും പൂർണ്ണമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇനി പേരിൻ്റെ കാര്യത്തിലോട്ട് വരാം. പേരിൻ്റെ കാര്യത്തിലോട്ട് വരുമ്പോൾ ഈ പാൻ കാർഡിനായിട്ട് അപ്ലൈ ചെയ്യുന്ന എല്ലാവർക്കും വരുന്ന സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പോൾ എൻ്റെ ആധാർ കാർഡാണ്. ഇതിൽ നിങ്ങൾ സെലക്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ പേരിൽ ഇനിഷ്യലുണ്ട്. അപ്പോൾ ഇനിഷ്യലോട് കൂടിയിട്ട് എങ്ങനെ നമുക്ക് പാൻ കാർഡിൽ നെയിം പ്രിൻ്റ് അടിച്ച് വരാമെന്നുള്ളതാണ് എല്ലാവരും നോക്കുന്നത്. അപ്പോൾ ആ രീതിയാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അതും കൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഞാൻ സ്ക്രീൻ റെക്കോർഡിൻ്റെ ഇടയിൽ ഇതേപോലെ ഒരു വീഡിയോ കൂടി ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പാൻ കാർഡ് വരുന്നത്, ഇതേപോലത്തെ ഒരു കേസിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പാൻ കാർഡിലോട്ട് വരുമ്പോൾ നമ്മുടെ ഫോട്ടോ, നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോ ആയിരിക്കും വരെ ഇവിടെ നമ്മുടെ പാൻ കാർഡ് നമ്പർ ഉണ്ടാകും. ഇവിടെ ഒരു QR കോഡ് വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ സിഗ്നേച്ചർ വരുന്നുണ്ട്. ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ വരുന്നുണ്ട്. ഇവിടെയായിട്ട് നമ്മുടെ ഫാദറിൻ്റെ നെയിമും വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ നെയിമും വരുന്നുണ്ട്. ഇപ്പോൾ നിങ്ങളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ നെയിം വന്നിരിക്കുന്നത് ആധാർ കാർഡിൽ മുഹമ്മദ് ഫസൽ CA എന്നുള്ളതാണ്. ഇവിടെ പാൻ കാർഡിലോട്ട് വരുമ്പോൾ മുഹമ്മദ് ഫസൽ ചാലയിൽ അബ്ബാസ് എന്നുള്ളതാണ്. അതായത് CA എക്സ്പാൻഡ് ചെയ്തിട്ടാണ് വന്നുള്ളത്. ഇനിഷ്യലി എക്സ്പാൻഡ് ചെയ്തിട്ടാണ് വന്നുള്ളത്. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ആധാർ കാർഡിൽ വന്നിരിക്കുന്ന രൂപത്തിൽ തന്നെ പാൻ കാർഡിൽ പ്രിൻ്റ് അടിച്ച് വരായിരുന്നു. ഞാനപ്പോൾ മനഃപൂർവ്വം ചെയ്തതാണ് ഈ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വരാൻ പോകുന്നില്ല. ഇനിയിപ്പോൾ ചിലവർക്കൊക്കെ പേടിയുണ്ടാവും നമ്മുടെ ആധാർ കാർഡിൽ വരുന്ന രീതിയിൽ തന്നെ നമ്മുടെ പാൻ കാർഡിൽ നെയിം പ്രിൻ്റ് അടിച്ച് വരണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ഒരു രീതി ഞാനിപ്പോൾ പറയുന്നുണ്ട്. ആ ഫോട്ടോ ജോഡി ഞാൻ ഇതിൻ്റെ ഒപ്പം ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സർനെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മുടെ ഇനിഷ്യൽ ഒഴികെയുള്ള ബാക്കിയുള്ള ഭാഗങ്ങൾ അവിടെ കൊടുത്തിട്ട് ഫസ്റ്റ് നെയിമിലും ലാസ്റ്റ് നെയിം മിഡിൽ നെയിമിലും കൊണ്ടുപോയിട്ട് നമ്മുടെ CA-യുടെയും AA-യുടെയും എക്സ്പാൻഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇനിഷ്യൽ കാര്യങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ ഇനിഷ്യലോട് കൂടിയിട്ടുള്ള നെയിം പ്രിൻ്റ് അടിച്ച് വരാനായിട്ട് ആ രീതിയിൽ ചെയ്താൽ മതി. ഇനിയിപ്പോൾ ഇനിഷ്യൽ കാര്യങ്ങളൊന്നുമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മുടെ സർനെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മുടെ മുഹമ്മദ് എന്നുള്ളത് ഫസ്റ്റ് നെയിമായിട്ടും ഫസൽ എന്നുള്ളത് സർനെയിം ഓർ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്ത് കൊടുക്കുക. അങ്ങനെയൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളുടെ ഫാദറിൻ്റെ നെയിമും ഇതുപോലെ തന്നെയാണ് നമുക്ക് പ്രിൻ്റ് അടിച്ച് വരുന്നത്. അപ്പോൾ ഞാനിതിനെ വിശദമാക്കി പറയുന്ന ഒരു ഫുട്ടേജ് കൂടി ഞാൻ ഇതിൽ ഉൾപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പാൻ കാർഡിൽ വരുന്ന നെയിമിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും കൂടുതലായിട്ട് ആശങ്കയുള്ളത്. അപ്പോൾ നമ്മുടെ നെയിമിൽ ഇപ്പോൾ ഇനിഷ്യൽ കാര്യങ്ങളുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ പാൻ കാർഡിൻ്റെ ആപ്ലിക്കേഷൻ ഫോം ഓൺലൈനായിട്ട് ഫില്ല് ചെയ്യുന്ന സമയത്ത് അത് ടൈപ്പ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്, എൻ്റർ ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഞാൻ ബോർഡൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ പേരിപ്പോൾ മുഹമ്മദ് ഫസൽ CA എന്നുള്ളതാണ്. അതിൽ മുഹമ്മദ് ഫസൽ എന്നുള്ളത് എൻ്റെ നെയിമും സർനെയിമായിട്ടും CA എന്നുള്ളത് എൻ്റെ ഇനിഷ്യലായിട്ടാണ് വരുന്നത്. അപ്പോൾ സർനെയിം ഓർ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് മുഹമ്മദ് ഫസൽ എന്നുള്ളത് എൻ്റെ ചെയ്ത് കൊടുക്കുക. അതായത് നമ്മളുടെ ഇനിഷ്യൽ വെച്ചിട്ടുള്ള ബാക്കി പേരെന്താണോ അത് നമ്മൾ സർനെയിം ഓർ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്താണ് എൻ്റെ ചെയ്യേണ്ടത്. അതിനുശേഷം ഫസ്റ്റ് നെയിം എന്ന് പറയുന്നതിൻ്റെ ഭാഗത്തായിട്ട് നമ്മളുടെ ഇനിഷ്യലിലെ ആദ്യ അക്ഷരത്തിൻ്റെ എക്സ്പാൻഷൻ അവിടെ എൻ്റെ ചെയ്ത് കൊടുക്കുക.
ഇപ്പൊ എന്റെ നെയിമിൽ സി എന്നുള്ളതാണ് ഇനിഷ്യലായിട്ട് ആദ്യം വരുന്നത്. അതിന്റെ എക്സ്പാൻഷൻ ആയിട്ടുള്ള ചാലയിൽ എന്നുള്ളത് ഞാൻ അവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം മിഡിൽ നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മളുടെ ഇനിഷ്യലിലെ രണ്ടാമത്തത് ഏത് അക്ഷരമാണോ അതിന്റെ എക്സ്പാൻഷൻ അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്റെ പേരിൽ സി എ എന്നുള്ളതിൽ എ ആണ് രണ്ടാമതായിട്ട് വരുന്നത്. എയുടെ എക്സ്പാൻഷൻ അബ്ബാസ് എന്നുള്ളതാണ്, അതുകൊണ്ട് ഞാൻ അബ്ബാസ് എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു. അപ്പൊ നമ്മൾ ഈ രീതിയിൽ എൻ്റർ ചെയ്ത് കഴിഞ്ഞാല് നമ്മൾ ഈ എൻ്റർ ചെയ്തതിനു ശേഷം നമുക്കൊരു ടോക്കൺ നമ്പർ ലഭിക്കും. അതിനുശേഷം ഒരു ഭാഗം വരുന്നതാണ്, അവിടെ നമുക്ക് നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള ആ പേരിനനുസരിച്ച് നമ്മളുടെ പേര് എങ്ങനെയായിരിക്കും പാൻ കാർഡിൽ പ്രിന്റ് എടുത്ത് വരിക എന്നുള്ളതൊക്കെ കാണാൻ സാധിക്കുന്നതാണ്. ആ ഭാഗം നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നമ്മള് ഡയറക്റ്റ് അതിലോട്ട് കയറി ചെല്ലുന്ന സമയത്ത് തന്നെ ഉണ്ടാവുക നമ്മളുടെ ഫസ്റ്റ് നെയിം ആയിട്ട് കൊടുത്തിട്ടുള്ളത്, മിഡിൽ നെയിം ആയിട്ട് കൊടുത്തിട്ടുള്ളത്, സർനെയിം ആയിട്ട് കൊടുത്തിട്ടുള്ളത്, അത് മുഴുവനായിട്ട് ഒരുമിച്ചിട്ടായിരിക്കും പേര് വരിക. അപ്പോ ഇവിടെ നോക്കുമ്പോൾ ഫസ്റ്റ് നെയിം ആയിട്ട് കൊടുത്തിട്ടുള്ള ചാലയില് മിഡിൽ നെയിം ആയിട്ടുള്ളത് അബ്ബാസ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ സർനെയിം ഓർ ലാസ്റ്റ് നെയിം എന്നുള്ളതായിട്ട് മുഹമ്മദ് ഫസൽ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. അപ്പോ ബിഫോർ എഡിറ്റിങ് എഡിറ്റിങ്ങിന് മുമ്പായിട്ട് നെയിം ഇൻ പ്രിന്റഡ് പാൻ കാർഡ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ചാലയിൽ അബ്ബാസ് മുഹമ്മദ് ഫസൽ അങ്ങനെ ആയിരിക്കും വരിക. അപ്പോ അത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ പറ്റും. എഡിറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും മുഴുവനായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. സർനെയിമിലൊന്നും നമ്മൾ എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല, ബാക്കി എന്തും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മുടെ സർനെയിം എന്നുള്ളത് നമ്മൾക്ക് നിലവിൽ നമ്മുടെ പേരിലുള്ളതാണ്, അത് എഡിറ്റ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ അത് അവിടെ വെച്ചിട്ട് ബാക്കി എല്ലാം ക്ലിയർ ചെയ്ത് കളയാം. എന്തൊക്കെയാണ് എൻ്റർ ചെയ്തിട്ടുള്ളത് അതെല്ലാം ക്ലിയർ ചെയ്ത് കളയാം. അതിനുശേഷം പേരിന് ഫ്രണ്ടിലായിരുന്നു നമ്മുടെ ഇനിഷ്യലി എന്നുണ്ടെങ്കിൽ ഫ്രണ്ടിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോ ബാക്കിലാണ്, അതായത് നെയിം സർനെയിമിന് ശേഷമാണ് നമ്മുടെ ഇനിഷ്യൽ വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ആ നമ്മുടെ സർനെയിമിന് ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം ഇനിഷ്യൽ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് എൻ്റെ ആധാർ കാർഡിലും അതേപോലെ തന്നെ എൻ്റെ ശരിക്കുള്ള പേരായിട്ട് മുഹമ്മദ് ഫസൽ സി എന്നുള്ളത് വരാനായിട്ട് മുഹമ്മദ് ഫസൽ എന്നുള്ള സർനെയിം അവിടെ നിലനിർത്തിക്കൊണ്ട് ഒരു സ്പേസ് ഇട്ടു. അതിനുശേഷം സി എന്ന് എൻ്റർ ചെയ്തു, അതിനുശേഷം ഒരു സ്പേസ് ഇട്ടു, അതിനുശേഷം എ എന്നുള്ളത് എൻ്റർ ചെയ്തു. അപ്പോൾ ഈ രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ഏറ്റവും ലാസ്റ്റ് ആഫ്റ്റർ എഡിറ്റിംഗ് നെയിം ഇൻ പാൻ എന്നുള്ള പറയുന്ന ഭാഗത്തായിട്ട് കാണുന്ന ആ രീതിയിലായിരിക്കും പേര് പാൻ കാർഡിൽ പ്രിന്റ് അടിച്ചു വരിക. പക്ഷേ ഇൻകം ടാക്സിന്റെ ഡാറ്റാ ബേസിൽ സേവ് ആവുക, നമ്മളുടെ ഫസ്റ്റ് നെയിമും മിഡിൽ നെയിമും സർനെയിം എന്നുള്ള ഫോർമാറ്റിലായിരിക്കും. അപ്പോൾ ആ ഫോർമാറ്റ് വരുന്നത് നമ്മുടെ ബിഫോർ എഡിറ്റിംഗ് നെയിം ഇൻ പാൻ എന്ന് പറയുന്ന അതിലത്തെ പോലെ ആയിരിക്കും നമ്മുടെ ഡാറ്റാ ബേസിൽ സേവ് ആവുക. എന്നാലും പാൻ കാർഡിൽ പ്രിന്റ് അടിച്ച് വരുന്നത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമ്മളുടെ ഇനിഷ്യലോട് കൂടിയിട്ടുള്ള പേര് പ്രിന്റ് അടിച്ച് വരാനായിട്ട് നമുക്ക് ഈ രൂപത്തിൽ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയുള്ള മറ്റൊരു സംശയമാണ്, ഇപ്പം നമ്മളുടെ നെയിമിൽ ഒരു ഇനിഷ്യലുള്ളൂ, അതായത് ഇപ്പോൾ പേരിൽ മുഹമ്മദ് ഫസൽ സി എന്ന് മാത്രമുള്ളൂ എങ്കിൽ എങ്ങനെയാണ് നെയിം എൻ്റർ ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ സർനെയിം ഓർ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്ത് മുഹമ്മദ് ഫസൽ എന്നുള്ള ആ സർനെയിം അവിടെ നിലനിർത്തുക. അതിനുശേഷം ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് സിയുടെ എക്സ്പാൻഷൻ, അതായത് നമ്മുടെ ഇനിഷ്യല് ഒരു ഇനിഷ്യൽ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അതിൻ്റെ എക്സ്പാൻഷൻ ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എൻ്റെ നെയിമിലെ സി എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ ചാലയിൽ എന്നുള്ളതാണ്, അത് ഞാൻ എൻ്റർ ചെയ്തു. മിഡിൽ നെയിമിൽ നമ്മളൊന്നും തന്നെ കൊടുക്കണ്ട. പിന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ബിഫോർ എഡിറ്റിംഗ് നെയിം ഇൻ പാൻ എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നമ്മൾ ടോക്കൺ നമ്പർ ലഭിച്ചതിന് ശേഷം വരുന്ന ഇന്റർഫേസിൽ നമ്മളുടെ നെയിം ഏത് രീതിയിലാണ് പാൻ കാർഡിൽ പ്രിന്റ് അടിച്ചു വരാൻ എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആ ഭാഗത്ത് വരിക ഈ രീതിയിലായിരിക്കും, അതായത് ഫസ്റ്റ് നെയിം സർനെയിമും കൂടി ചേർത്തിട്ട് വരും. അപ്പോൾ ചാലയിൽ മുഹമ്മദ് ഫസൽ എന്നുള്ളതാണ് വരിക. അതിൽ ആ സർനെയിം മാൻഡേറ്ററി ആണ്, അതുകൊണ്ട് അതിനൊന്നും തന്നെ എഡിറ്റ് ചെയ്യാൻ സാധിക്കില്ല. അപ്പോൾ അതിനവിടെ നിലനിർത്തിക്കൊണ്ട് നമ്മുടെ ഫസ്റ്റ് നെയിം മുഴുവനായിട്ട് ക്ലിയർ ചെയ്ത് കളയുക. അതിനുശേഷം ആഫ്റ്റർ എഡിറ്റിംഗ് നെയിം ഇൻ പാൻ എന്ന് പറയുന്ന ഭാഗത്ത് വന്നിരിക്കുന്നത് പോലെ ഞാൻ എൻ്റെ സർനെയിം അവിടെ നിലനിർത്തി, അതിനുശേഷം ഒരു സ്പേസ് ഇട്ടു, അതിനുശേഷം സി എന്നുള്ളത് എൻ്റർ ചെയ്തു. അപ്പോൾ എൻ്റെ നെയിം ഇൻകം ടാക്സിന്റെ ഡാറ്റാ ബേസിൽ സേവ് ആവുക ഫസ്റ്റ് നെയിം സർനെയിം എന്നുള്ള ഫോർമാറ്റിലായിരിക്കും, അതായത് ചാലയിൽ മുഹമ്മദ് ഫസൽ എന്ന് പറയുന്ന ഫോർമാറ്റിലായിരിക്കും. പക്ഷേ എൻ്റെ പാൻ കാർഡിലെ നെയിം പ്രിന്റ് അടിച്ചു വരിക മുഹമ്മദ് ഫസൽ സി എന്നുള്ള രീതിയിലായിരിക്കും. ഇനി നിങ്ങളുടെ പേരിൽ ഇനിഷ്യലോ കാര്യങ്ങളോ ഒന്നുമില്ല, പേരിൽ ഇനിഷ്യലൊന്നും ഇല്ലാത്തൊരു പേരാണ് മുഹമ്മദ് ഫസൽ എന്നുള്ള പോലെ അങ്ങനെ ഒരു പേരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സർനെയിം ഓർ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന മാൻഡേറ്ററി ആയിട്ടുള്ള സ്ഥലത്ത് മാത്രം നിങ്ങളുടെ പേര് എൻ്റർ ചെയ്താൽ മതി. ഫസ്റ്റ് നെയിം മിഡിൽ നെയിം അതൊന്നും നിങ്ങൾ ഫില്ല് ചെയ്യേണ്ട. അപ്പോൾ നിങ്ങളുടെ നെയിം ഇൻ പാൻ എന്ന് പറയുന്ന പാൻ കാർഡിൽ പ്രിന്റ് അടിച്ചു വരിക മുഹമ്മദ് ഫസൽ എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ഡാറ്റാ ബേസിൽ, ഇൻകം ടാക്സിൻ്റെ ഡാറ്റാ ബേസിൽ സേവ് ആവുക. അതേപോലെ തന്നെ ആയിരിക്കും നിങ്ങളുടെ നെയിം മാത്രമായിരിക്കും. അപ്പോൾ ഇനിഷ്യൽ കാര്യങ്ങളില്ലാത്തവർ ഈ രീതിയിലാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യേണ്ടത്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് എൻ്റെ പാൻ കാർഡിൽ വന്നിരിക്കുന്നത് പോലെ ഇനിഷ്യലുകളെല്ലാം എക്സ്പാൻഡ് ചെയ്ത് മതി പാൻ കാർഡിൽ നെയിം പ്രിൻ്റ് അടിച്ച് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് നിങ്ങളുടെ നെയിം കൊടുക്കേണ്ട രീതിയാണ് ഇനി പറയുന്നത്. അപ്പോൾ നെയിം ശരിക്കും ഉള്ളത് മുഹമ്മദ് ഫസൽ സി എ എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് ഈ സി എയുടെ എക്സ്പാൻഷനോ കാര്യങ്ങളോ ഒന്നോടുകൂടിയിട്ട് മതി എനിക്ക് പാൻ കാർഡിൽ പ്രിൻ്റ് അടിച്ച് വരേണ്ടത്, അല്ലാതെ ഇനിഷ്യൽ വരണം എന്നില്ല. ഇപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്നത് പോലെ ഞാൻ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പോലെ മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഫില്ല് ചെയ്യേണ്ടത് ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന കോളമാണ്. ഫസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ പേരായിട്ടുള്ള മുഹമ്മദ് ഫസൽ എന്നുള്ളത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മിഡിൽ നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ഇനിഷ്യലിലെ ആദ്യത്തെ അക്ഷരമായിട്ടുള്ള ആ അക്ഷരത്തിൻ്റെ എക്സ്പാൻഷൻ എന്താണോ അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ സിയുടെ ചാലയിൽ കൊടുത്തു. അതിനുശേഷം സർനെയിം ഓർ ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഭാഗത്തായിട്ട് നിങ്ങളുടെ ഇനിഷ്യലിലെ രണ്ടാമത്തെ നെയിമായിട്ട് രണ്ടാമത്തെ അക്ഷരമായിട്ടുള്ള ആ അക്ഷരത്തിൻ്റെ എക്സ്പാൻഷൻ എന്താണോ അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. എൻ്റെ എ എന്നുള്ളതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഒരു ഇനിഷ്യലുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കേണ്ടത് ആദ്യം തന്നെ ഫസ്റ്റ് നെയിം എന്നുള്ളത് കൊടുക്കുക. ഫസ്റ്റ് നെയിം അതായത് നിങ്ങളുടെ പേര് കൊടുക്കുക. അതിനുശേഷം സർനെയിം എന്ന് പറഞ്ഞ ഭാഗത്തായിട്ട് ആ ഒരു ഇനിഷ്യലുള്ള ആ വാക്കിൻ്റെ എക്സ്പാൻഷൻ എന്താണോ അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് പാൻ കാർഡിൽ പ്രിൻ്റ് അടിച്ച് വരുന്ന നെയിമിൽ നിങ്ങളുടെ ഇനിഷ്യൽ എക്സ്പാൻഡ് ചെയ്തായിരിക്കും വരിക. അപ്പോൾ നിങ്ങൾ ഇനിഷ്യൽ കൊടുത്തു വരേണ്ട പാൻ കാർഡും ഇനിഷ്യൽ കൊടുക്കാണ്ട് എക്സ്പാൻഷനും കൂടി വരുമ്പോൾ ഉള്ള പാൻ കാർഡിൽ നെയിം എൻ്റർ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് പ്രധാനമായി തന്നെ എടുക്കണം, പ്രത്യേകിച്ച് വീഡിയോ മുഴുവൻ തന്നെയായിട്ട് കാണാട്ടോ. എന്നാൽ തന്നെയാണ് നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലാവുള്ളൂ. നെയിം ഡീറ്റെയിൽസുകൾ ബാക്കിയുള്ള ബേസിക് ഡീറ്റെയിൽസുകളെല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം ഇവിടെ ടിക്ക് കൊടുത്തതിന് ശേഷം ക്യാപ്ചർ കോഡ് കൂടി എൻ്റർ ചെയ്ത് സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഒരു ടോക്കൺ നമ്പർ ജനറേറ്റ് ആകുന്നതാണ്. ഈ ടോക്കൺ നമ്പർ നോട്ട് ചെയ്ത് വെക്കുക. ടോക്കൺ നമ്പർ നോട്ട് ചെയ്തതിന് ശേഷം കണ്ടിന്യൂ വിത്ത് പാൻ ആപ്ലിക്കേഷൻ ഫോം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഈ ഭാഗത്തോട്ട് വരുമ്പോഴാണ് നമുക്ക് ഫോം 49A അഥവാ പാൻ കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് നമ്മൾ ഫില്ല് ചെയ്യേണ്ട ഫോമിൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. ഇത് നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ വരുന്നത് പേഴ്സണൽ ഡീറ്റെയിൽസിൻ്റെ ഭാഗത്തോട്ടാണ്. ആദ്യമായി തന്നെ നിങ്ങൾ സബ്മിറ്റ് സ്കാനഡ് ഇമേജ് ത്രൂ ഇ സൈൻ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിസിക്കൽ പാൻ കാർഡ് വേണോ അല്ലെങ്കിൽ ഇ പാൻ കാർഡ് മാത്രം മതിയോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നിങ്ങൾക്ക് ഫിസിക്കൽ പാൻ കാർഡും ഇ പാൻ കാർഡും രണ്ടും വേണം എന്നുണ്ടെങ്കിൽ യെസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നോ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇ പാൻ കാർഡ് മാത്രമാണ് ലഭിക്കുക. ഫിസിക്കൽ പാൻ കാർഡും ഇ പാൻ കാർഡിനും കൂടിയും വരുന്ന റേറ്റ് എന്ന് പറയുന്നത് 107 രൂപയാണ്. നമ്മൾ ഈ രീതിയിൽ ചെയ്യുമ്പോൾ ഓൺലൈനായിട്ട് ചെയ്യുമ്പോൾ വരുന്ന ചിലവ് 107 രൂപയാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇ പാൻ കാർഡ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 66 രൂപയാണ് ചിലവ് വരുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത് ആധാർ കാർഡിൻ്റെ അവസാനത്തെ 4 അക്കമാണ്. അടുത്തതായി നമ്മൾ എൻ്റർ ചെയ്യേണ്ടത് ആധാർ കാർഡിൽ എങ്ങനെയാണോ നമ്മുടെ നെയിം ഉള്ളത് അത് കറക്റ്റായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കുക. ആധാർ കാർഡിലുള്ളതുപോലെ കറക്റ്റായി തന്നെ എൻ്റർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അതിലൊരു തെറ്റും വരുത്തരുത്. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെയുള്ള ഇൻ്റർഫേസ് വരുന്നതാണ്. ഇത് ക്ലോസ് കൊടുത്താൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അടുത്തതായിട്ട് നമുക്ക് പാൻ കാർഡിൽ വരുന്ന നെയിം ഡീറ്റെയിൽസിൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്കറിയാം ഞാനിപ്പോൾ ഇവിടെ സർനെയിം അല്ലെങ്കിൽ ലാസ്റ്റ് നെയിമും കൊടുത്തിട്ടുണ്ട്, ഫസ്റ്റ് നെയിമും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിയിൽ കാണുന്ന പാൻ കാർഡിൽ വരുന്ന നെയിം എങ്ങനെയായിരിക്കും എന്നുള്ളത് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ സർനെയിം അവിടെ വെച്ചതിന് ശേഷം ബാക്കി ഞാൻ ഫസ്റ്റ് നെയിമായിട്ട് കൊടുത്തിട്ടുള്ളത് ക്ലിയർ ചെയ്യാണ്. അതിനുശേഷം ഇവിടെ സർനെയിമിന് ശേഷം ഒരു സ്പേസ് ഇട്ടതിന് ശേഷം എൻ്റെ ഇനിഷ്യലി ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. എൻ്റെ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെയാണ് ഇപ്പോൾ ഞാൻ എൻ്റെ നെയിം എൻ്റർ ചെയ്തിട്ടുള്ളത്. ഇതാകുമ്പോൾ നമുക്ക് നമ്മളുടെ നെയിം പ്രിൻ്റ് അടിച്ച് വരെ ആധാർ കാർഡിലുള്ളതുപോലെ തന്നെ ആയിരിക്കും ഇനിഷ്യലോട് കൂടിയിട്ട്. എന്നാലും നമ്മളുടെ ഇൻകം ടാക്സിൻ്റെ ഡാറ്റാബേസിൽ സേവ് ആവുക, ഫസ്റ്റ് നെയിം മിഡിൽ നെയിം ലാസ്റ്റ് നെയിം എന്ന് പറയുന്ന ഫോർമാറ്റിൽ സേവ് ആവുകയും ചെയ്യും. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് അവിടെ ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. അതിനുശേഷം നമ്മളുടെ ജെൻഡർ സെലക്ട് ചെയ്യാനാണ് വരുന്നത്. അത് ജെൻഡർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ പേരുണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് ഞാനിവിടെ നോയാണ് കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് നമ്മളടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് മദർ മാത്രമാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ യെസ് സെലക്ട് ചെയ്യുക. ഇനി ഫാദറും മദറും ഉണ്ട് എന്നുണ്ടെങ്കിൽ നോ എന്ന് പറയുന്ന ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അതിനുശേഷം
ശേഷം ഞാനിപ്പോൾ ഫാദറിൻ്റെ നെയിം എൻ്റർ ചെയ്ത് കൊടുത്തു. ഫാദറിൻ്റെ നെയിം മാൻഡാറ്ററി ആണ്. അപ്പോൾ ഫാദറിൻ്റെ നെയിം ഞാൻ എൻ്റർ ചെയ്ത് കൊടുത്തു. അതിനുശേഷം മദറിൻ്റെ നെയിം ഓപ്ഷണലാണ്, അത് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അതിനുശേഷം നമുക്ക് പാരൻസ് നെയിം ടു ബി പ്രിൻറ്റഡ് ഓൺ ദ പാൻ കാർഡ് എന്ന് പറയുന്നതിന് താഴെയായിട്ട് ഫാദർ നെയിമുണ്ട്, അതേപോലെ തന്നെ മദേഴ്സ് നെയിമുണ്ട്. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ള ഫാദറിൻ്റെ നെയിമാണ്. അപ്പോൾ നമ്മളത് ചോദിച്ചിരിക്കുന്നത് പാൻ കാർഡിൽ ആരുടെ പേരാണ് പ്രിൻ്റ് അടിച്ച് വരേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ പാരൻറ്റിൻ്റെ നെയിമായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത്, പ്രിൻ്റ് അടിച്ച് വരേണ്ട നെയിമായിട്ട് കൊടുത്തിട്ടുള്ളത് ഫാദറിൻ്റെ നെയിമാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരുന്നത്. ആദ്യം തന്നെ നമ്മളടുത്ത് ചോദിക്കുന്നത് സോഴ്സ് ഓഫ് ഇൻകം എന്നുള്ളതാണ്. അപ്പോൾ സോഴ്സ് ഓഫ് ഇൻകം അത് നിങ്ങൾക്ക് നോ ഇൻകം ആണ് ഞാനിപ്പോൾ സാധാരണയായിട്ട് കൊടുക്കുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ ആപ്ലിക്കൻറ്റിന് വേറെ വരുമാനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അപ്പോൾ ഞാനത് നോ ഇൻകം ആണ് കൊടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മറ്റേതെങ്കിലും തരത്തിലുള്ള ഇൻകം സോഴ്സുകളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസുകളൊക്കെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അഡ്രസ്സ് ഫോർ കമ്മ്യൂണിക്കേഷൻ ആണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ഞാനിവിടെ റെസിഡൻഷ്യൽ അഡ്രസ്സാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ റെസിഡൻഷ്യൽ അഡ്രസ്സ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ റെസിഡൻഷ്യൽ അഡ്രസ്സിൻ്റെ കോളങ്ങൾ മാത്രം ഫില്ല് ചെയ്യുക. ഓഫീസ് അഡ്രസ്സ് ഒന്നും തന്നെ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടതായിട്ടില്ല. ഇവിടെ ചോദിച്ചിരിക്കുന്ന അഡ്രസ്സ് ഡീറ്റെയിൽസുകൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്തതിന് ശേഷം കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ സ്റ്റേറ്റ് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. പിൻ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് വരുമ്പോൾ ടെലഫോൺ നമ്പർ ആൻഡ് ഇമെയിൽ ഐ ഡി ഡീറ്റെയിൽസ് എന്ന് പറയുന്ന ഭാഗത്തോട്ടാണ് വരുന്നത്. ഇവിടെ ISTE കോഡ് സെലക്ട് ചെയ്യാൻ പറയുന്നുണ്ട്. അത് നമ്മൾ ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏരിയ STD കോഡാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ STD കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. STD കോഡ് കണ്ടെത്താനായിട്ട് നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങളുടെ ഡിസ്ട്രിക്റ്റിൻ്റെ നെയിം അടിക്കുന്നതിന് ശേഷം STD കോഡ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് STD കോഡ് ഈ രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെയാണ് മലപ്പുറത്തിൻ്റെ STD കോഡ്, ഇതാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് STD കോഡ് എന്ന് പറയുന്ന ഭാഗത്ത് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. STD കോഡ് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറും ഇമെയിൽ ID ഓട്ടോമാറ്റിക്കലി അവിടെ എൻ്റർ ആയിട്ട് വന്നിട്ടുണ്ടാകും. അത് കറക്റ്റ് അല്ലേ എന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യുക. അതിനുശേഷം റെപ്രസെൻറ്റേറ്റീവ് അസസ് ആരെങ്കിലും ഉണ്ടോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. അത് നോയാണ് കൊടുക്കേണ്ടത്. ഇത് മൈനർ പാൻ കാർഡല്ല, മേജർ പാൻ കാർഡാണ്. 18 വയസ്സിന് മുകളിലുള്ള ആളുകളുടെ പാൻ കാർഡ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഒരു റെപ്രസെൻറ്റേറ്റീവിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഞാനത് നോ എന്നുള്ളതാണ് കൊടുക്കുന്നത്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം AO ഡീറ്റെയിൽസ് ആണ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. AO കോഡ് എൻ്റർ ചെയ്യാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഏരിയ കോഡ്, അതേപോലെ തന്നെ AO ടൈപ്പ്, റേഞ്ച് കോഡ്, AO നമ്പർ എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കണ്ടെത്താനായിട്ട് ഇന്ത്യൻ സിറ്റിസൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം സ്റ്റേറ്റ് ഏതാണോ അത് കേരള ആണ്. അപ്പോൾ ഞാനിവിടെ കേരള എന്നുള്ളത് സെലക്ട് ചെയ്യുന്നതിന് ശേഷം സിറ്റി ഏതാണോ അപ്പോൾ അത് നിങ്ങളുടെ ചിലപ്പോൾ ഡിസ്ട്രിക്റ്റിൻ്റെ പേര് വെച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ജില്ലയിലെ ഏറ്റവും വലിയ നഗരം ഏതെങ്കിലുമൊക്കെ ആയിരിക്കും സിറ്റി എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾ സെർച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഏരിയയുടെ നെയിം ഏതാണോ അത് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫെറ്റിച്ച് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അതായത് ഫിക്സ് ആവുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ഏരിയ കോഡും AO ടൈപ്പും റേഞ്ച് കോഡും AO നമ്പർ എല്ലാ കാര്യങ്ങളും തന്നെ നമുക്ക് ലഭിക്കുന്നതാണ്. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതേപോലെയുള്ള മെസ്സേജ് ഇടയ്ക്കിടയ്ക്ക് വരും കേട്ടോ, അത് ക്ലോസ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി, പ്രൂഫ് ഓഫ് അഡ്രസ്സ്, പ്രൂഫ് ഓഫ് ഡേറ്റ് ഓഫ് ബർത്ത് എന്നിങ്ങനെ 3 പ്രൂഫുകളാണ് കൊടുക്കേണ്ടത്. ഈ പ്രൂഫുകളായിട്ട് ഇവിടെ പറഞ്ഞിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കൊടുക്കാം. ഏതെങ്കിലും ഒരു ഡീറ്റെയിലാണ് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്റ് ഇവിടെ സപ്പോർട്ടാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ എല്ലാ പ്രൂഫായിട്ടും കൊടുത്തിട്ടുള്ളത് ആധാർ കാർഡാണ്. അപ്പോൾ നിങ്ങൾ ആധാർ എന്ന് സെലക്ട് ചെയ്തിട്ട് ആധാർ കാർഡ് ഇഷ്യൂ ബൈ ദ യൂണീക്ക് ഓതൻറ്റിക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആധാർ കാർഡ് അപ്ലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഞാനിവിടെ 3 പ്രൂഫായിട്ടും ആധാർ കാർഡ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ആധാർ കാർഡിലത്തെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ആധാർ കാർഡിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും തെറ്റുകളുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓരോ പ്രൂഫ് ഓരോന്ന് ഇൻഡിവിജ്വലായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യാം. അതായത് പ്രൂഫ് ഓഫ് ഐഡൻറ്റിറ്റി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയോ അങ്ങനെ കൊടുക്കാം. അതേപോലെ തന്നെ പ്രൂഫ് ഓഫ് അഡ്രസ്സായിട്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് ലൈസൻസോ അല്ലെങ്കിൽ പാസ്പോർട്ടോ അല്ലെങ്കിൽ ആധാർ കാർഡ് അല്ലെങ്കിൽ അത് പറഞ്ഞിട്ടുള്ള ഏത് പ്രൂഫ് ആണെങ്കിലും കൊടുക്കാം. അങ്ങനെ 3 പ്രൂഫായിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ 3 ഡോക്യുമെൻറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം എന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾ 3 ആധാർ കാർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ആധാർ കാർഡിൻ്റെ ഡോക്യുമെൻറ്റ് അപ്ലോഡ് ചെയ്താൽ മതി പ്രൂഫായിട്ട്. അതിനുശേഷം ഡിക്ലറേഷൻ ആണ് വരുന്നത്. ഇവിടെ സെലക്ട് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഹിംസെൽഫ് ഓർ ഹെർസെൽഫ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ പേര് ഇവിടെ കാണിക്കുന്നതാണ്.
ആ പേര് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മളവിടെ കൊടുത്തിരിക്കുന്ന പാൻ കാർഡിൽ പ്രിൻ്റ് അടിച്ച് വരുന്ന ആ പേര് അവിടെ വരുന്നതാണ്. അതിനുശേഷം പ്ലേസ് ആണ് കൊടുക്കേണ്ടത്. ആ പ്ലേസിൻ്റെ നെയിം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ അഡ്രസ്സ് സെലക്ട് ചെയ്യുന്ന സമയത്ത് ഒരു ഓഫീസ് അഡ്രസ്സാണ് ഇപ്പോൾ സെലക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫീസ് അഡ്രസ്സിനെ തെളിയിക്കുന്ന പ്രൂഫായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾ റെസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ തെളിയിക്കുന്ന പ്രൂഫായിരിക്കണം നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ വരുന്നത് ഫോട്ടോയും സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യേണ്ട ഭാഗത്തോട്ടാണ്. ഇവിടെ ഫോട്ടോൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം. അതേപോലെ തന്നെ സിഗ്നേച്ചറും ജെ പി ജി ഫോർമാറ്റിലായിരിക്കണം. പിന്നെ അതിൻ്റെ സൈസ് ഡയമെൻഷൻ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഫോട്ടോയുടെ കേസിലോട്ട് വരുമ്പോൾ 3.5x2.5 cm ആണ് ഇപ്പോൾ സൈസ് ഡയമെൻഷൻ പറയുന്നത്. അതേപോലെ തന്നെ 50 KB താഴെയുള്ള ഫയലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ ഭാഗത്തോട്ട് വരുമ്പോൾ 2x4.5 cm ആണ് പറയുന്നത്. അതേപോലെ തന്നെ 50 KB താഴെയുള്ള ഫയലായിരിക്കണം എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ നമുക്ക് പാൻ കാർഡിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് അപ്ലോഡ് ചെയ്യേണ്ട ഫോട്ടോയും സിഗ്നേച്ചറും എഡിറ്റ് ചെയ്യുന്ന അത് സൈസൊക്കെ റെഡിയാക്കുന്ന ആപ്ലിക്കേഷനാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. ഡോക് സ്കാനർ എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ആ ആപ്ലിക്കേഷനിലോട്ട് കയറുന്നതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറും അതേപോലെ തന്നെ എന്തൊക്കെ പ്രൂഫുകളാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നത് ആ പ്രൂഫിൻ്റെയൊക്കെ ഫോട്ടോ എടുത്ത് വെക്കുക. അപ്പോൾ ഞാനിവിടെ കൊടുക്കുന്ന ഫോട്ടോയും അതേപോലെ തന്നെ സിഗ്നേച്ചറിൻ്റെ ഫോട്ടോയും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ആധാർ കാർഡിൻ്റെ 2 സൈഡ് ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ഞാൻ ആധാർ കാർഡ് മാത്രമാണ് ഇവിടെ പ്രൂഫായിട്ട് കൊടുക്കുന്നുള്ളൂ, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അതിനുശേഷം ആപ്ലിക്കേഷനിലോട്ട് വന്നതിന് ശേഷം ഇവിടെ നമുക്ക് ഗാലറിയുടെ ഐക്കൺ കാണാം, ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഫോട്ടോ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഡൺ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് എത്ര ഭാഗമാണ് ഫോട്ടോൻ്റെ എത്ര ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഞാനിവിടെ ഫുള്ള് സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോൾ കറക്റ്റ് സൈസിലുള്ള ഫോട്ടോ ആയിരുന്നു എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ എഡിറ്റോ കാര്യങ്ങളൊന്നും വരുത്തിയിരുന്നില്ല. അതിനുശേഷം ഇവിടെ നെക്സ്റ്റ് ആരോയിൽ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം കളർ ഫിൽറ്ററിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒറിജിനൽ ഫയലായിട്ട് തന്നെയാണ് ഇവിടെ സേവ് ആക്കാൻ നോക്കുന്നത്. അതിനുശേഷം ഇവിടെ ടിക്ക് എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും ടിക്കില് ക്ലിക്ക് ചെയ്തതിന് ശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ജെ പി ജി ഫയലാണ് കിടക്കുന്നത്. നമുക്ക് ജെ പി ജി ആയിട്ടാണ് സേവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇന്റർനൽ സ്റ്റോറേജിൽ നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ ചിലപ്പോൾ 50 KB താഴെയുള്ള ഫയലല്ലായിരിക്കും ഇത്. അപ്പോൾ 50 KB താഴെയുള്ള ഫയലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഈ കാണുന്ന അടിഭാഗത്ത് കാണുന്ന വരയുണ്ട്, ഹൈ, ഗുഡ്, ലോ എന്ന് പറയുന്ന ആ വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് അത് ബാക്കിലോട്ട് നീക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ സൈസ് കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൻ്റെ KB മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് സൈസ് കുറയ്ക്കേണ്ടത് അതിനനുസരിച്ച് സൈസ് ഇത് നീക്കി കൊടുക്കുക. ഈ വര നീക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഈ പോയിൻറ്റ് നീക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഫയൽ സൈസ് കുറയുന്നതായിട്ട് കാണാം. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ചെയ്തതിന് ശേഷം ജെ പി ജി ആയിട്ട് സേവ് ചെയ്യുക. ഇതുപോലെ തന്നെയാണ് സിഗ്നേച്ചറും സെറ്റാക്കുന്നത്. ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ഇട്ടതിന് ശേഷം അത് ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഫോട്ടോ ഫുള്ളായിട്ട് സെലക്ട് ആക്കുക. അതിനുശേഷം എത്രയാണ് നമുക്ക് കുറയ്ക്കേണ്ടത് ആ സിഗ്നേച്ചർ മാത്രം എടുത്ത് കാണുന്ന രീതിയിൽ ഒന്ന് അത് എഡിറ്റ് ചെയ്യുക. അതിനുശേഷം നെക്സ്റ്റ് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ടിക്ക് കൊടുക്കുക. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ഇനിയിപ്പോൾ കംപ്രസ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ കംപ്രസ്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ പോയിൻ്റ് നീക്കി കൊടുത്തിട്ട് നിങ്ങൾക്ക് കംപ്രസ് ചെയ്യാം. സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് JPG ആക്കിയിട്ട് സേവ് ആക്കുക. അടുത്തതായിട്ട് നമ്മൾ ആധാർ കാർഡാണ് നോക്കുന്നത്. ആധാർ കാർഡിൻ്റെ ഫോട്ടോയും നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട്, 2 സൈഡ് ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആധാർ കാർഡിൻ്റെ ഫ്രണ്ട് സൈഡ് ആദ്യം സെലക്ട് ചെയ്തു, അതിനുശേഷം ബാക്ക് സൈഡ് സെലക്ട് ചെയ്തു, ഡൺ കൊടുത്തു. അതിനുശേഷം നമുക്ക് ആധാർ കാർഡ് എത്ര ഭാഗമാണ് സെലക്ട് ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് കറക്റ്റായിട്ട് തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. മുഴുവനായിട്ട് സെലക്ട് ചെയ്യുന്നില്ല, ആധാർ കാർഡ് മാത്രമായിട്ട് പർട്ടിക്കുലറായിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്ക് കളർ ഫിൽറ്ററിലാണ് കിടക്കുന്നത്. വേണമെന്നുണ്ടെങ്കിൽ ഒറിജിനൽ ഫയലായിട്ട് നമുക്കത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒറിജിനലിലോട്ട് മാറ്റിയതാണ് കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. അതിനുശേഷം ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്യുന്നു. ടിക്ക് ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഫയലായിട്ട് ഇവിടെ കാണാം. ന്യൂ എന്ന് പറയുന്ന ആ ഭാഗത്തായിട്ട് അവിടെ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം രണ്ട് ഫയൽ ലോങ് പ്രസ് ചെയ്തിട്ട് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ മുകളിൽ കാണുന്ന ആ PDF എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമുക്കത് PDF ആയിട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ 99 KB ആണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 200 KB താഴെയുള്ള ഫയലാക്കിയാൽ മതി. അപ്പോൾ ഇത് പ്രശ്നമില്ല, ഒരു PDF ഫയലാണ് ആക്കേണ്ടത്. ഇനിയിപ്പോൾ 200 KB മുകളിലുള്ള ഫയലാണ് എന്നുണ്ടെങ്കിൽ കംപ്രസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പോയിൻ്റ് നിങ്ങൾക്ക് ബാക്കിലോട്ട് ആക്കി കഴിഞ്ഞാൽ ഇതിൻ്റെ ഫയൽ സൈസ് കുറയ്ക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതിനുശേഷം സേവ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് PDF എന്നുള്ളതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇൻ്റർനൽ സ്റ്റോറേജിൽ ഞാനിപ്പോൾ ഇവിടെ സേവ് ആക്കാണ്. അപ്പോൾ നമുക്ക്
അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻ്റ് പ്രൂഫുകൾ മാത്രമാണ് PDF ഫോർമാറ്റിൽ വേണ്ടത്. നമുക്ക് സിഗ്നേച്ചറും അതേപോലെ തന്നെ ഫോട്ടോയും JPG ഫോർമാറ്റിലാണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് ഫയലുകൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ഇവിടെ കാണുന്ന ആ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ചൂസ് ഫയൽ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ഏത് ഫയലാണോ ആ ഫയൽ ഇവിടെ നിന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഫയൽ അവിടെ വരുന്നതാണ്. അതിനുശേഷം സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതും ഞാനിവിടെ ചൂസ് ഫയൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം അപ്ലോഡ് എന്ന് പറഞ്ഞ ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ സൈറ്റ് ഒന്ന് റീഫ്രഷ് ആവും, അതിനുശേഷം അത് അപ്ലോഡ് ആകുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഭാഗത്തിന് താഴെയായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇവിടെ ഫയലുകൾ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് രണ്ടോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ ഒക്കെ ഫയലുകൾ അപ്ലോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ഡോക്യുമെൻ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോ ഫയലുകളും സെലക്ട് ചെയ്യാനുള്ള സ്ലോട്ടുകൾ വരുന്നതാണ്. ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് ഒരു സ്ലോട്ട് മാത്രമാണ്. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഞാൻ അവിടെ സെറ്റാക്കി വെച്ചിട്ടുള്ള ആധാർ കാർഡിൻ്റെ ഫയൽ സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ ആധാർ കാർഡ് അവിടെ സെലക്ട് ആയിട്ടില്ലേ, ആ ഫയലിൻ്റെ നെയിം അതിനുള്ളിലായിട്ട് ആ വൈറ്റ് പോർഷനിൽ എഴുതി കാണിക്കുന്നതാണ്. അതിനുശേഷം അപ്ലോഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ അടിഭാഗത്തേക്ക് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഫയലിൻ്റെ നെയിം അടിഭാഗത്തായിട്ട് വരുന്നതാണ്. ആ വൈറ്റ് പോർഷൻ അടിഭാഗത്തായിട്ട് ആ ഫയലിൻ്റെ നെയിം റെഡ് കളറിൽ മെൻഷൻ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അത് ഓക്കെ ആയി. അതിനുശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അതോടുകൂടിയിട്ട് നമ്മളുടെ ഏകദേശം നമ്മുടെ പാൻ ആപ്ലിക്കേഷൻ്റെ ഫോം ഫില്ല് ചെയ്യേണ്ട അവസാന ഘട്ടത്തിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊരു പ്രിവ്യൂ ആണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവനായിട്ടൊന്ന് വെരിഫിക്കേഷൻ ചെയ്യുക. എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ 8 അക്കം ഇവിടെ എൻ്റർ ചെയ്ത് ആധാർ കാർഡ് നമ്പറിൻ്റെ ആദ്യത്തെ 8 അക്കം ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ എല്ലാം ഒന്ന് വെരിഫിക്കേഷൻ ചെയ്യാട്ടോ. നമ്മൾ കൊടുത്തിരിക്കുന്ന എല്ലാ ഡീറ്റെയിൽസും കറക്റ്റ് അല്ലേ എന്നുള്ളതൊന്ന് വെരിഫൈ ചെയ്യുക. മുഴുവനായിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. നമ്മൾ അപ്ലോഡ് ആക്കിയിട്ടുള്ള ഫോട്ടോ, സിഗ്നേച്ചർ, എന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ അതെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ആ ഡോക്യുമെൻറ്റുകൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തിട്ടില്ലേ, ഫോട്ടോ അപ്ലോഡ് ചെയ്തിട്ടില്ലേ, എല്ലാം നോക്കുക. എല്ലാം ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ പ്രൊസീഡ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് കടക്കാം. ഇനി എന്തെങ്കിലും എഡിറ്റ് ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ എഡിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നെക്സ്റ്റ് വരുന്നത് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഭാഗത്തോട്ടാണ്. ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത് ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അതിനുശേഷം നമുക്ക് പേയ്മെൻറ്റ് ചെയ്യേണ്ട എമൗണ്ട് കാര്യങ്ങളെല്ലാം ഇവിടെ കാണാം. ഐ അഗ്രി ടു ദ ടേംസ് ഓഫ് സർവീസ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കൺഫേം പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഭാഗം ഇൻ്റർഫേസ് വരും. അതിനുശേഷം പേ കൺഫേം എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ നിന്ന് 106.90 പൈസ ഇവിടെ നിന്ന് നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് അടിക്കുകയൊന്നും ചെയ്യരുത്, അവിടെ തന്നെ വെയിറ്റ് ചെയ്യുക. 1 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. റീഡയറക്റ്റായിട്ട് വേറൊരു സൈറ്റിലോട്ട് ചെല്ലുന്നതാണ്. ആധാർ ഓതൻറ്റിക്കേഷൻ നമുക്കിനിയുണ്ട്. ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് OTP വരുന്ന പരിപാടിയാണ്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി കാണിക്കും. അതിൻ്റെ റെസീപ്റ്റ് കാര്യങ്ങൾ കാണാം. കണ്ടിന്യൂ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം. അടുത്തതായിട്ട് ആധാർ ഓതൻറ്റിക്കേഷൻ ആണുള്ളത്. അടിഭാഗത്ത് കാണുന്ന ടിക്കിൽ, ചെക്ക് ബോക്സിൽ ടിക്ക് കൊടുത്തതിന് ശേഷം ഓതൻറ്റിക്കേറ്റ് എന്ന് പറഞ്ഞ ഭാഗത്തായിട്ട് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ആധാർ ഓതൻറ്റിക്കേഷൻ്റെ ഭാഗത്തോട്ടാണ് വരുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ഒരു ടിക്കൊക്കെ വന്നതിന് ശേഷം ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ആധാർ ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന സമയത്ത് ഫെയിലായി പോയി കഴിഞ്ഞാൽ 7 ഡേയ്സിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന പേയ്മെൻറ്റ് റീഫണ്ട് ആകുന്നതാണ്, നമ്മളുടെ അക്കൗണ്ടിലോട്ട് ലഭിക്കുന്നതാണ്. ഇപ്പോൾ ഇവിടെ ആധാർ ഓതൻറ്റിക്കേഷൻ്റെ ഇൻ്റർഫേസ് റെഡി ആയിട്ടുണ്ട്. അതിനുശേഷം OTP ഓതൻറ്റിക്കേഷൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ആദ്യത്തെ ആധാർ ഓതൻറ്റിക്കേഷൻ്റെ ഭാഗമായിട്ടുള്ള OTP ആധാറായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് വരുന്നതാണ്. ആ OTP ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും ഒരു OTP വെരിഫിക്കേഷൻ കൂടി ഉണ്ട്. അതിലും നമ്മുടെ ആധാർ കാർഡായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലോട്ട് തന്നെയായിരിക്കും OTP വരിക. ഇപ്പോൾ ഇവിടെ OTP എന്ന് പറയുന്ന ഭാഗത്തായിട്ട് OTP എൻ്റർ ചെയ്തതിന് ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. ആദ്യത്തെ OTP എൻ്റർ ചെയ്ത ശേഷം സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടിയിട്ട് ആദ്യത്തെ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി. അതിനുശേഷം കണ്ടിന്യൂ വിത്ത് ഇസൈൻ എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണുന്ന ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആധാർ കാർഡ് നമ്പർ ഇവിടെ മുഴുവനായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സെൻഡ് OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ OTP സെൻഡ് OTP കൊടുക്കുന്ന സമയത്ത് വരുന്ന OTP എൻ്റർ ചെയ്തതിന് ശേഷം വെരിഫൈ OTP എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക.
അവിടെ ക്ലിക്ക് ചെയ്യുന്നതോട് കൂടിയിട്ട് നമ്മളുടെ പാൻ കാർഡ് ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ഏറ്റവും ലാസ്റ്റത്തെ സ്റ്റെപ്പിലോട്ട് കടക്കുകയാണ്. ഇതുകൂടി വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് പാൻ കാർഡ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുടെ പാൻ കാർഡ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആയി, ഫൈനൽ സബ്മിഷൻ ഫോം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഈ ഫോം ഡൗൺലോഡ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഫോമിനൊരു പാസ്വേഡ് ഉണ്ടാവും. ആ പാസ്വേഡ് വരുന്നത് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പൂർണ്ണമായിട്ടും സ്പേസ് ഇല്ലാതെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫയൽ നിങ്ങൾക്ക് തുറക്കാനായിട്ട് സാധിക്കുന്നതാണ്. ആ ഫയൽ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ഫോമിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഫോട്ടോ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന സിഗ്നേച്ചർ, നിങ്ങൾ കൊടുത്തിരിക്കുന്ന ബേസിക് ഡീറ്റെയിൽസ്, ഫാദറിൻ്റെ നെയിം, അഡ്രസ്സ് ഡീറ്റെയിൽസ്, നിങ്ങൾ കൊടുത്തിരിക്കുന്ന പ്രൂഫ്, പ്രൂഫ് ഈ ഫയലിൻ്റെ ഒപ്പം തന്നെ അറ്റാച്ചായിട്ട് വരുന്നതാണ്. ശേഷം നിങ്ങൾക്ക് ഇതിൻ്റെ ഇ പാൻ കാർഡ് ലഭിക്കാനായിട്ട് ഏകദേശം 5 to 7 days ആണ് പറയുന്നത്. അതിനുള്ളിലായിട്ട് നിങ്ങൾക്ക് ഇ പാൻ കാർഡ് നിങ്ങളുടെ ജിമെയിലോട്ട് വരുന്നതാണ്, സോഫ്റ്റ് കോപ്പി ആയിട്ട് ലഭിക്കും. ഒരു 20 days നിങ്ങൾക്ക് പോസ്റ്റ് വഴി പാൻ കാർഡ് വരുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ള വീഡിയോ വീഡിയോ ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഇനിയിപ്പോൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഇടയിൽ വെച്ചിട്ട് നിങ്ങളുടെ സൈറ്റിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരികയോ അല്ലെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ലോഗൌട്ട് ആയി പോവുകയോ ചെയ്തു കഴിഞ്ഞാൽ NSDL പാൻ കാർഡ് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ സെർച്ച് ചെയ്തിട്ട് ഓൺലൈൻ പാൻ ആപ്ലിക്കേഷൻ NSDL എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ വിത്ത് ആപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഐക്കണിലോട്ട് മാറ്റിയിടുക. അതിനുശേഷം നമ്മൾക്ക് നേരത്തെ ലഭിച്ചിരിക്കുന്ന ആ ടോക്കൺ നമ്പർ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നോട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ ആ നമ്പറും അതേപോലെ തന്നെ ഇമെയിൽ ഐഡിയും ഡേറ്റ് ഓഫ് ബർത്തും അടിയിൽ കൊടുത്തിരിക്കുന്ന ആ ക്യാപ്ചർ കോഡും എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൂർത്തിയാക്കി വച്ചിരിക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പകുതിയാക്കി വച്ചിരിക്കുന്നതോ ആയിട്ടുള്ള ഫില്ല് ചെയ്തിരിക്കുന്ന ഫോമിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഇതിലൂടെ സാധിക്കുന്നതാണ്.